Assalamualaikum warahmatullahi wabarakatuh. Bismillah, alhamdulillah. Allahumma salli ala sayyidina Muhammad wa ala ali sayyidina Muhammad. ബഹുമാന്യരായ സഹോദരിമാരെ, സഹോദരന്മാരെ, കിതാബുൽ മജാലിസ് സദസ്സുകളുടെ ആദാബുകളെക്കുറിച്ച്, സദസ്സുകളിൽ മനുഷ്യന്മാർ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച്, പരസ്പര ബഹുമാനത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ. അതിനുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. ഇരിക്കൽ എങ്ങനെയാണ്? ഖിബ്ലക്ക് മുന്നിട്ടാണ് ഇരിക്കാറുള്ളത്. ഒരാൾ ആ ഒരു സ്ഥലത്ത് നിന്ന് എണീറ്റ് പോയാൽ, ആ സ്ഥലത്തിൻ്റെ അർഹതപ്പെട്ട ഒരാളാണ്, തിരിച്ചു വരാൻ വേണ്ടി എണീറ്റ് പോയാൽ അയാൾക്ക് ആ സ്ഥലത്തിന് അവകാശമുണ്ട്, അയാൾക്ക് കൊടുക്കണം. വഴിയിൽ ഇരുന്ന് ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസ് പറഞ്ഞു. ആരെങ്കിലും വന്നാൽ സദസ്സിൽ വിശാലത ചെയ്തു കൊടുക്കണം. അവർക്ക് വരാനുള്ളൊരു അവസരം, ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ഒരു സദസ്സിലേക്ക് ചെന്നാൽ ചെല്ലുന്ന ആൾ ശ്രദ്ധിക്കേണ്ടത് മറ്റാൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ചാടിക്കടക്കാതെ എവിടെയാണോ സദസ്സ് അവസാനിക്കുന്നത് അവിടെയാണ് ഇരിക്കേണ്ടത്. രണ്ടാൾക്കാർ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് അവരെ വേർപ്പെടുത്തി അവിടെ ഇരിക്കരുത്. അതേപോലെ തന്നെ ചാടിക്കടന്നു പോകരുത്. ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകൾ, ഇത്തരം മര്യാദകൾ, ഇതൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഹദ്ദസന മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് ഖാല ഹദ്ദസന അസദ് ബിൻ മൂസ ഹദ്ദസന മുആവിയത്ത് ബിൻ സാലിഹ് ഖാല ഹദ്ദസനി അബു സാഹിരിയ ഹദ്ദസനി കസീർ ബിൻ മുറ റളിയല്ലാഹു അൻഹും ഖാല ദഖൽതുൽ മസ്ജിദ യൗമൽ ജുമാ വെള്ളിയാഴ്ച ദിവസം ഞാൻ പള്ളിയിൽ പ്രവേശിച്ചു. കസീർ ഇബ്നു മറ എന്നൊരു പറയാൻ ഫവജത്തു ഔഫ് ഇബ്നു മാലിക് അൽ-അഷ്ജഈ ജാലിസൻ ഫീ ഹൽഖത്തിൻ മഹാനായ ഔഫ് ഇബ്നു മാലിക് അൽ-അഷ്ജഈ റളിയല്ലാഹു അൻഹു ഇങ്ങനെ അവിടെ ഒരു വട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. ജാലിസൻ ഫീ ഹൽഖത്തിൻ ഒരു വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മദ്ദ റിജ്ലൈഹി ബൈന യദൈഹി തൻ്റെ മുന്നിലേക്ക് കാലുകൾ നീട്ടിയിട്ട് ഒരു വൃത്തത്തിൽ ഇരിക്കുന്നുണ്ട്. മദ്ദ റിജ്ലൈഹി ബൈന യദൈഹി ഫലമ്മാ റആനി ഖബല റിജ്ലൈഹി എന്നെ കണ്ടപ്പോൾ ഒരു കാലുകൾ ചുരുക്കി വെച്ചിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു സുമ്മ കാലലി പിന്നെ എന്നോട് പറഞ്ഞു തെതിരിലി അയ്യ ഷെയ്ൻ മദത്തു രുചിലി ഞാൻ എന്തിനാണ് കാല് നീട്ടിയതെന്നറിയോ ലിയജി എ റജുലും സ്വാലിഹുൻ ഫേജിലിസ് ഒരു നല്ല ഒരു മനുഷ്യൻ സൽവൃത്തനായ ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് എനിക്ക് കാല് ചുരുക്കിയിട്ട് എന്നെ ഇരിക്കാൻ സമ്മതിക്കുകയും ചെയ്തു എന്ന് മഹാനായ ഔഫ് ബിൻ മാലിക് അൽ-അഷ്ജഈ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു എന്ന് കസീർ ബിൻ മുറ എന്നൊരു പറയാം. അപ്പോൾ ഈ ഹദീസ് ഇവിടെ ഉദ്ധരിക്കുമ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ സദസ്സുകളിൽ പൊതുവെ കാല് നീട്ടിയിരിക്കാതിരിക്കലാണ് അഭികാമ്യം. കാല് നീട്ടാതിരിക്കുക ഒരു മര്യാദ എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ പ്രായാധിക്യമുള്ള ആളുകൾ, രോഗമുള്ള ആളുകൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, അതൊരു വലിയ പ്രശ്നമാണ് എന്നുള്ള നിലക്കല്ല. അപ്പോൾ ഒരു സദസ്സിൻ്റെ സ്വഭാവം, അതിൻ്റെ ഗാംഭീര്യം, അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ അവസ്ഥ, ഇത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ വ്യത്യാസമൊക്കെ അനുസരിച്ച് അവിടെ ആ ഒരു സദസ്സിൻ്റെ മര്യാദകൾ, പാലിക്കപ്പെടേണ്ട മര്യാദകൾ, ആ സദസ്സിൻ്റെ ഉപചാരങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. മൊത്തത്തിൽ അങ്ങനെ ഒരു അങ്ങനെ കാല് നീട്ടിയിരിക്കുക, അല്ലെങ്കിൽ ഒരു സദസ്സിൽ അഭംഗിയായിട്ട് ഇരിക്കുക എന്നുള്ളത് നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ടതാണ് എന്നതുകൂടി ഈ ഇരുത്തവുമായി ബന്ധപ്പെട്ട മജാലിസിൽ, ആദാബുൽ മജാലിസിൽ പറയുന്നതാണ്. അപ്പം ഒരാൾ വരുമ്പോൾ വളരെ പെട്ടെന്ന് അയാൾക്ക് നമ്മൾ കാല് നീട്ടി ഇരിക്കുന്ന ആളുകൾ കാല് ചുരുക്കി അവർ ഇരിക്കാൻ അവസരം കൊടുത്തു എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഹദീസ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ ബാബുർ റജുൽ യകൂനു ഫിൽ ഖൗമി ഫയബ്സുഖ് ജനമധ്യത്തിലാകുമ്പോൾ തുപ്പൽ എങ്ങനെയാണ് എന്ന് ഉള്ള ഒരു ഹദീസ് വേണ്ടി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അടുത്തൊരു ഹെഡിങ് ഇട്ടിട്ടാണ് ഈ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത്. ഹദ്ദസന ഉത്ബത്ത് ബിൻ അബ്ദുൽ മാലിക് ഹദ്ദസന സുറാറത്ത് ബിൻ ഖുറൈമ ബിൻ ഹാരിസ് ബിൻ അംറു സഹമി അന്നൽ ഹാരിസ് ബിൻ അംറു സഹമി ഹദ്ദസഹു ഖാല അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ബിമിന മഹാനായ ഹാരിസ് ബിൻ അംറു സഹമി റളിയല്ലാഹു അൻഹു പറയാൻ ഞാൻ നബി തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു വഹുവ ബിമിന ഔ ബി അറഫാത് നബി മിനയിലായിരുന്നു അല്ലെങ്കിൽ അറഫയിൽ മിനയിലോ അറഫയിലോ നബി ആയിരിക്കുന്ന സമയത്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു വഖദ് അതാഫ ബിഹിന്നാസു ജനങ്ങളിങ്ങനെ അവിടുത്തെ ആകെ വലയം ചെയ്തിട്ടുണ്ട് വയജി ഉൽ ആറാബു ഗ്രാമീണർ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇദാ റഅഉ വജഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖം അവർ കണ്ടാൽ ഖാലു അവർ പറയുന്നുണ്ട് കാണുമ്പോൾ അവർ പറയുന്നുണ്ട് ഹാദാ വജഹുൻ മുബാറക്കുൻ ഇതൊരു വല്ലാത്ത അനുഗ്രഹം ചെയ്യപ്പെട്ട ഇതൊരു അനുഗ്രഹീത മുഖം തന്നെയാണ് അപ്പോൾ ഞാൻ കൊൽത്തു ഞാൻ നബിയോട് പറഞ്ഞു യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ പ്രവാചകനെ ഇസ്തഗ്ഫിർലി നിങ്ങൾ എനിക്ക് പാപമോചനം തേടിയിട്ട് പ്രാർത്ഥിച്ചാലും അപ്പോൾ നബ്സ്കാല അല്ലാ നബി തങ്ങൾ പറഞ്ഞു അല്ലാഹും മഗ്ഫിർ ലനാ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു നൽകണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു അപ്പോൾ ഫദുർത്തു ഞാനൊന്നിങ്ങനെ വട്ടം ചുറ്റിയിട്ട് വന്നു
ഫക്കുൽത്തു, എന്നിട്ട് ഞാൻ പിന്നെയും ഞാൻ അന്ന് കറങ്ങി വന്നിട്ട് ഞാൻ നബിയോട് ചോദിച്ചു, അല്ലാ യാ റസൂൽ അല്ലാ അസ്തഗ്ഫിർലി, നബിയെ നിങ്ങൾ എനിക്ക് പൊറുക്കലിന് വേണ്ടി ദുആ ചെയ്യും. ഖാല അല്ലാഹു മഗ്ഫിർ ലനാ, അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പുറത്ത് നൽകണേ പറഞ്ഞു. ഫദുർത്തു, പിന്നെയും ഞാനൊന്നിങ്ങനെ കറങ്ങി വന്നു. ഫക്കുൽത്തു അസ്തഗ്ഫിർലി, നബിയെ ഞാൻ ഒന്നുകൂടി ചുറ്റി തിരിഞ്ഞു വന്നിട്ട് നബി എൻ്റെ പാപമോചനത്തിനായി നിങ്ങൾ പ്രാർത്ഥിച്ചാലും. ഖാല അല്ലാഹു മഗ്ഫിർ ലനാ, അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പുറത്ത് നൽകണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോൾ പിന്നെ ഞാനിതിങ്ങനെ നബീനെ നോക്കി നിൽക്കുമ്പോൾ മുപ്പര് പറയണം, ഫദഹബിയദിഹി ബസാഖഹു വമസഹബി നാലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയുടെ നബിക്ക് വന്ന തുപ്പൽ ഇങ്ങനെ കഫം ഇങ്ങനെ എടുത്തു. തുപ്പലം എന്ന് പറയുമ്പോൾ തുപ്പലിങ്ങനെ എടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിലെടുത്തു. എന്നിട്ട് അത് മറ്റുള്ള ആളുകളുടെ തുപ്പുനീരെടുത്തിട്ട് മറ്റുള്ള ആളുകളുടെ മേൽ ഭയപ്പെടുമോ പറ്റുമോ എന്ന് ഭയപ്പെടുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസഹബിഹിനാലഹു, ആളുകളിങ്ങനെ ചുറ്റും കൂടി നിൽക്കുകയാണ്, വേറെ തുപ്പാനുള്ള ഇനി ഓപ്ഷനില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെടുത്തിട്ട് കാലിൻ്റെ ചെരുപ്പുമ അത് കൊണ്ടുപോയി തുടച്ച്. ഇപ്പം തുപ്പലം എന്നുള്ളത് കഫമോ ഉമിനീരോ നജസല്ല, എന്നാൽ ഇത് തുപ്പുന്നതിന് ഒരുപാട് മര്യാദകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ മുൻഭാഗത്തേക്കോ വലതു ഭാഗത്തേക്കോ തുപ്പരുത്, അതിൻ്റെ ആദാബിൽപ്പെട്ടതാണ്. നിങ്ങൾ ഇടത് ഭാഗത്ത് തുപ്പണം. അതുപോലെ തന്നെ തുപ്പിയാൽ കഫാണ്, മനുഷ്യന് പൊതുവെ മനുഷ്യന് വെറുപ്പുള്ളൊരു സാധനമാണ്. യുആഫു മിൻ നഫ്സിഹി മാലാ യുആഫു മിൻ ഗൈരിഹി എന്നാണ്. അവനവൻ്റേത് പ്രശ്നമല്ല, ബാക്കിയുള്ളവരുടേത് പ്രശ്നമാണ് എന്നതിൽപ്പെട്ടതാണ് ഈ കഫം തുപ്പൽ എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ തുപ്പുമ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ തുപ്പൽ തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആളുകളുടെ ഇടയിൽ നിന്ന് ചുമക്കുമ്പോൾ തുമ്മുമ്പോൾ അതേപോലെ തന്നെ കഫം തെറിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഹൈജീനിക് ഇഷ്യൂസ് ഏറ്റവും കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തൊരു കാലത്താണ്. മനുഷ്യന്മാരെ ഏതൊക്കെ തരത്തിലാണ് അതിന് രോഗബാധ ഉണ്ടാകുന്നത്, എത്രത്തോളം ശ്രദ്ധിക്കണം എന്നൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യന്മാർക്ക് പൊതുജീവിതത്തിൽ പറഞ്ഞ ആദാബുകളിൽ പെട്ടതാണ്, ആദാബുകൾ പഠിച്ചെന്നതിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ച് സദസ്സിലാകുമ്പോൾ അത് അതിനുള്ള, ഇപ്പോൾ ക്ലീനക്സ്, ഇപ്പോൾ നമുക്ക് അതിനുള്ള ഒരുപാട് ടവലുണ്ട് മനുഷ്യന്, ടീ ക്ലീനക്സ് ഉണ്ടാകും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇരുന്നോടത്തിരുന്ന് തുപ്പാതിരിക്കുക, ആളുകളുടെ മേൽ പറ്റാതിരിക്കുക. തുപ്പിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു കഫം അതിങ്ങനെ പുറത്ത് കിടക്കുന്നത്, അതിങ്ങനെ കണ്ടു കിടക്കുന്നത് ആളുകൾക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്, ആളുകൾ അസ്വസ്ഥരാക്കുന്ന ഒരു സംഗതിയാണ്. വേറെ ആൾക്കാർ ആരെയും ഇനി ഒന്ന് വേറെ ആൾക്കാർ ആരെങ്കിലും കാൽമ പറ്റുമോ ഇതൊക്കെ ചെയ്യും എന്ന, അത് മാത്രമല്ല അങ്ങനെ കിടക്കുന്നത് തന്നെ അസ്വസ്ഥതകളാണ്. ഇപ്പോൾ തുപ്പിയാൽ അതിനെ ദഫൻ ചെയ്യണമെന്നാണ്, മണ്ണാണെങ്കിൽ മണ്ണിടണം, വാഷ് ബേസിനാണെങ്കിൽ അതിൽ അതൊന്ന് കഴുകണം. പല ആളുകളുണ്ട് വാഷ് ബേസിനിലൊക്കെ തുപ്പിച്ച് പോകണം, ഒരു ജനലിലൂടെ തുപ്പുമ്പോൾ അത് എഴുതിച്ചാലും ആൾക്കാർ അതിലൂടെ തുപ്പും, അപ്പോൾ അവിടെയൊക്കെ ആകും. അപ്പം അത് ആവാതിരിക്കാൻ തുമ്പുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുള്ളതാണ്. ഇത് മജ്ലിസുകളിൽ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് തുപ്പുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അമ്രുബിന് ഹാരിസ് ബിൻ അമ്രു ബിസ് സഹമിറുള്ളാഹു എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഹബ ബിയദിഹി ബസാഖഹു വമസഹ ബിഹി നഅലഹു ചുറ്റുപാ കരിഹ അൻ യുസീബ അഹദൻ മിൻ മൻ ഹൗലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹദം മിൻ ഹൗലിഹി തൻ്റെ ചുറ്റുഭാഗത്ത് നിന്നുള്ള ഏതെങ്കിലും ആളുടെ മേൽ അത് പറ്റുമോ എന്ന് ഭയന്ന്, ശരീരത്തിലെ ആയേക്കുമോ എന്ന് ഭയന്ന് തുപ്പുനീര് കയ്യിലെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരുപ്പിൽ തുടച്ചു. അപ്പോൾ ആൾക്കൂട്ടത്തിലായിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കാർക്കച്ച് തുപ്പുന്നതൊക്കെ ആവശ്യമായി വരുമ്പോൾ ചുറ്റുള്ളവർക്ക് ഒട്ടും വെറുപ്പും ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത വിധത്തിലാണ് അത് ചെയ്യേണ്ടത്. അത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം അവസരത്തിൽ എന്താണ് ചെയ്തത് എന്നാണ് ഇത് ഇവിടെ പരാമർശം. അത് നജസ്സായതുകൊണ്ടല്ല, അപ്പോൾ മറ്റു മാർഗങ്ങളില്ലെങ്കിൽ അത് കയ്യിലെടുത്ത് അതിനെ നമ്മൾ അത് തുടച്ച് ചെയ്യണം. ഇപ്പോൾ മനുഷ്യന്മാർക്ക് നമ്മൾ ടവൽ ഉപയോഗിക്കാം, ഇതിൽ മുണ്ടിലാക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത നമുക്ക് നമ്മളുടെ തുപ്പലോ കഫമോ നമുക്കൊരു നജസേതായാലും അല്ല, ആർക്കും നജസല്ല, നമുക്ക് അറപ്പുണ്ടാക്കുന്നതല്ല മറ്റുള്ളവർക്ക് അറപ്പുണ്ടാക്കുന്നതാണ്. മറ്റുള്ളവരുടെ ശരീരത്തിൽ അത് പടരാതിരിക്കാൻ ആവാതിരിക്കാൻ അവർക്കതുകൊണ്ട് അറപ്പും വെറുപ്പും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് എപ്പോഴും മനുഷ്യന്മാരെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് എന്നാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരുന്നത്. ഹദ്ദസനാ അബ്ദുൽ അസീസ് ഇബ്നു അബ്ദില്ല حدثنا سليمان بن بلال عن العلاء عن ابيه ان ابي هريره رضي الله عنه ان النبي صلى الله عليه وسلم നഹ അനിൽ മജാലിസ് ബിസ്സുഅദാത്തി, പല പ്രാവശ്യം ആവർത്തിച്ചു വന്നൊരു ഹദീത്താണ്, എപ്പോഴും ഓർമ്മിപ്പിക്കപ്പെടേണ്ട ഒരു ഹദീത്താണ്. വഴിയരികിൽ
ആളുകൾ ഇരിക്കുന്നതിനെ, ആളുകൾ കടന്നു പോകുന്ന കയറ്റിറക്കങ്ങളിലുള്ള ആളുകൾ നടന്നു പോകുന്ന ഇറങ്ങിക്കയറി പോകുന്ന സ്ഥലങ്ങളിൽ ഇരിക്കുക. സൊഴുതാത്തം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് സ്റ്റെപ്പുകൾ ഉണ്ടാകും, അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുക ആൾക്കാർ കയറി ഇറങ്ങി പോകുന്ന സ്ഥലങ്ങളിൽ. ഫക്കാലു, അപ്പോൾ നബിതങ്ങളോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂൽ അള്ളാഹുവിൻ്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലേശുക്കാലീന ജുലൂസഫി ബുയൂത്തിന, ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി വീട്ടിലിരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്, ഞങ്ങൾ പുറത്തിറങ്ങുമല്ലോ, പുറത്ത് അവിടെ എവിടെയൊക്കെ പോയിരിക്കും. കാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൈൻ ജലസ്തും, വേറെ ഹദീസിൻ്റെ ഇൻ അബൈത്തും, നിങ്ങൾക്ക് ഇരുന്നേ പറ്റൂ എന്നുണ്ടെങ്കിൽ, ഫാഅത്തുൽ മജാലിസ ഹക്കഹ, ഇരിപ്പിടത്തിന് നിങ്ങളതിൻ്റെ ഹക്ക് കൊടുക്കണം. എന്താണ് ഇരിപ്പിടത്തിന്? ഫക്കാലു മാ ഹക്കുവാ യാ റസൂലല്ലാ, എന്താണ് മജാലിസുകളുടെ ഹക്കുകൾ, എന്താണ് ആളുകൾ ഇരിക്കുന്ന പൊതുവായിട്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഹക്ക് എന്താണ്? കാല ഇദ്ലാലു സായിലി, ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ അയാൾക്ക് വഴി പറഞ്ഞു കൊടുക്കണം, വഴി അന്വേഷിക്കുന്ന ആൾക്ക് വഴി പറഞ്ഞു കൊടുക്കണം, വഴി തെറ്റിക്കാൻ പാടില്ല. റദ്ദു സലാം, സലാം മടക്കണം. മഹല്ലുൽ അബ്സാർ, കണ്ണുകൾ ചിമ്മണം, കണ്ണുകൾ താഴ്ത്തണം, അവിടുന്ന് തുറച്ചു നോക്കുകയോ വായ്നോട്ടോ നടത്താൻ പാടില്ല. വൽ അമ്രു ബിൽ മാറൂഫി, നന്മകൾ കൊണ്ട് കൽപ്പിക്കണം. വന്നഹിയോനിൽ മുൻകരി, നിങ്ങൾ തിന്മകൾ കൊണ്ട് നിരോധിക്കണം. വേറെ ചില ഹദീത്തുകളിലുണ്ട്, കഫുല്ലാതെ മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നീക്കണം. അവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്, വഴിയരികിൽ തുപ്പരുത്, മലമൂത്ര വിസർജനം ചെയ്യരുത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മറ്റുള്ള പൊതുവഴിയിൽ നടക്കുമ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യരുത്. ആളുകളെ ഇപ്പം ഈ നോക്കുക, ഇങ്ങനെ കമൻ്റ് അടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വഴിൻ്റെ ഹക്കിൽപ്പെട്ടതാണെന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത്. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അഹമ്മദ് അലഹമുല്ലാ റബ്ബുലാലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.